ഹലോ ഫ്രണ്ട്സ്, ഇത് ഫോൺ ഫിക്സിറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം KSRTC സ്റ്റാൻഡ് നേരെ എതിർവശത്ത് GM ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺ പ്ലസ് 7T മോഡലാണ് ഇത്. നമ്മുടെ അടുത്ത് ഇപ്പോൾ വന്നേക്കുന്നത് സെറ്റ് ഓൺ ആകുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിൻ്റാണ് വന്നത്. ഇത് നോക്കിയപ്പം ഇത് ആൾറെഡി നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് കംപ്ലയിൻ്റ് റാം കംപ്ലയിൻ്റാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റാമും CPUയും ഡബിൾ ടെക്കർ ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത്, ഈ മോഡലിനകത്ത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് റാം മാത്രം നമുക്ക് റീബോൾ ചെയ്ത് നോക്കാം, ശരിയാവുമോ എന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഡിസംബിൾ ചെയ്തിട്ട് നമുക്ക് റാം മാത്രം റീബോൾ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ടൈമറും കൂടെ സെറ്റ് ചെയ്ത് നമുക്ക് നിങ്ങൾ കാണിക്കുന്നുണ്ട്, നമുക്ക് എത്ര സമയം കൊണ്ട് ശരിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ റാം റീബോൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സെറ്റ് ഓണാക്കി നോക്കാം. ഓണാക്കി നോക്കിയിട്ട് ഫോൺ റെഡി ആയില്ല, സെയിം കണ്ടീഷനാണ്, ഡെഡാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ ഓരോ കാര്യം കൂടെ ചെയ്യാനുണ്ടായിരുന്നു. ബക്കായിൽ ഒരെണ്ണം റീപ്ലേസ് ചെയ്ത് നോക്കിയായിരുന്നു, അത് മാറി നോക്കിയിട്ടും ഫോൺ റെഡി ആയിട്ടില്ല, സെയിം കണ്ടീഷനാണ്. റീപ്ലേസ് ചെയ്തിട്ടും ഓൺ ആകുന്നില്ല, സെയിം കണ്ടീഷനാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ CPUയും EMMC IC യും പിന്നെ നമ്മൾ റാം റീബോൾ ചെയ്ത് ഒന്നുകൂടെ
ചെയ്ത് നോക്കാം റെഡി ആവുന്നുണ്ടോ നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ വൺ പ്ലസ് അത് റെഡി ആയിട്ടുണ്ട്, വൺ പ്ലസ് സെവൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ട്രൈ ചെയ്തത് റാം മാത്രം റീബോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു, അപ്പോൾ അത് ഫെയിലിയർ ആയിരുന്നു. പിന്നെയും നമ്മൾ എന്ത് ചെയ്തു, സി പി യും റിമൂവ് ചെയ്തിട്ട് ഇ എം എം സിയും ഐ സിയും കൂടെ റിമൂവ് ചെയ്തിട്ട് എല്ലാം കൂടെ റീബോൾ ചെയ്തപ്പം സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ 4 മിനിറ്റോളം എടുത്തു. എന്നാലും നമ്മുടെ ഇത് സക്സസ് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.